എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓറൽ സെക്സിൽ ഏർപ്പെടുന്നവർ ഇനി മുതൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. കാരണം നിങ്ങൾക്ക് വരാവുന്ന ലൈംഗിക രോഗങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഒരു വ്യക്തിയുടെ വായ, നാവ്, ചുണ്ടുകൾ എന്നിവ മറ്റൊരാളുടെ ജനനേന്ദ്രിയത്തിലോ മലദ്വാരത്തിലോ കടത്തുന്നതിനെയാണ് ഓറൽ സെക്സ് എന്ന് പറയുന്നത്. ഓറൽ സെക്സിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് പകരാവുന്ന ലൈംഗിക രോഗങ്ങൾ വായ, തൊണ്ട, ജനനേന്ദ്രിയം, മലദ്വാരം എന്നിവയുൾപ്പെടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളെയും അത് ബാധിക്കുന്നു. ഒരാൾ സെക്സിലൂടെ ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനിടയുള്ള രോഗങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത്. അതിലൊന്നാണ് ഗോണേറിയ. നിസേറിയ ഗോണേറിയ ഹോയ് ബാക്ടീരിയ ഉണ്ടാക്കുന്ന ലൈംഗിക രോഗമാണ് ഗോണേറിയ. അതിന്റെ ലക്ഷണങ്ങൾ: മൂത്രമൊഴിക്കുമ്പോൾ കത്തുന്ന പോലെ തോന്നും, തൊണ്ടവേദന, യോനിയിൽ നിന്നും ലിംഗത്തിൽ നിന്നും മലാശയത്തിൽ നിന്നും അസാധാരണമായ ഒരു ഡിസ്ചാർജ് വരിക, അതുപോലെ വൃഷണങ്ങളിൽ വീക്കം അല്ലെങ്കിൽ വേദന, മലാശയത്തിലെ വേദന ഇവയൊക്കെയാണ്. 2, ക്ലമീഡിയ. ക്ലമീഡിയ ഡ്രോക്കോമാറ്റിസ് ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു സാധാരണ ബാക്ടീരിയ അണുബാധയാണ് ക്ലമീഡിയ. അതിന്റെ ലക്ഷണങ്ങൾ: ക്ലമീഡിയ അണുബാധക്ക് പലപ്പോഴും ലക്ഷണങ്ങൾ ഉണ്ടാകാറില്ല, എന്നാലും ഒരു വ്യക്തിക്ക് തൊണ്ടയിൽ ക്ലമീഡിയ അണുബാധയുണ്ടെങ്കിൽ അവർക്ക് തൊണ്ടവേദന ഉണ്ടാകും. മലാശയം, ജനനേന്ദ്രിയം അല്ലെങ്കിൽ മൂത്രനാളി എന്നിവയിൽ അണുബാധയുണ്ടെങ്കിൽ ലക്ഷണങ്ങളിൽ ഈ പറയാം: യോനി, ലിംഗം, മലാശയം എന്നിവയിൽ നിന്ന് രക്തം പോലെയുള്ള അസാധാരണമായ ഒരു ഡിസ്ചാർജ്, മൂത്രമൊഴിക്കുമ്പോൾ കത്തുന്ന വേദന, മലാശയത്തിലെ വേദന, വൃഷണങ്ങളിലെ വീക്കം അല്ലെങ്കിൽ വേദന ഇവയൊക്കെയാണ്. ക്ലമീഡിയ അണുബാധയുള്ള ഒരാളുമായി ഓറൽ സെക്സിൽ ഏർപ്പെടുന്നതിന്റെ ഫലമായി ക്ലമീഡിയ പകരും. തൊണ്ട, യോനി, ലിംഗം, മലാശയം എന്നിവയിലും ക്ലമീഡിയ അണുബാധയുള്ളവരുമായി ഇതുവഴിയും രോഗം പകരും. 3, സിഫിലിസ്. ട്രൊപാഡിമ പല്ലിടം മൂലമുണ്ടാകുന്ന ബാക്ടീരിയ അണുബാധയാണ് സിഫിലിസ്. അതിന്റെ ലക്ഷണങ്ങൾ: വീർത്ത ലിംഫ് നോഡുകളും തൊണ്ടവേദനയ്ക്ക് സിഫിലിസ് കാരണമാകും. സിഫിലിസിൽ നിന്നുള്ള ലക്ഷണങ്ങളൊന്നും ആളുകൾ ശ്രദ്ധിക്കാനിടയില്ല. ആദ്യത്തെ അടയാളങ്ങൾ സാധാരണയായി സൗമ്യമായിരിക്കും. ഒരു സിഫിലിസ് അണുബാധക്ക് 4 ഘട്ടങ്ങളുണ്ട്. ഓരോ ഘട്ടത്തിലും വ്യത്യസ്ത ലക്ഷണങ്ങളാണ് ഉണ്ടാകുക. അണുബാധയുള്ള സ്ഥലത്ത് ഉറച്ചതും വൃത്താകൃതിയിലും ഉള്ളതുമായ വ്രണങ്ങൾ, ഇത് വേദനയില്ലാത്തതാകും. വ്രണങ്ങൾ 3 മുതൽ 6 ആഴ്ച വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. വ്രണം സുഖപ്പെട്ടാലും അണുബാധ നിലനിൽക്കും. ഈ കാരണത്താൽ ഒരു വ്യക്തി തുടർന്നും ചികിത്സ സ്വീകരിക്കുന്നത് പ്രധാനമാണ്. അതുപോലെ 4, സെക്കൻഡറി. ചർമ്മത്തിൽ പരുക്കനായ ചുവന്ന ചുണങ്ങുകൾ, വീർത്ത ലിംഫ് ഗ്രന്ഥികൾ, പനി, വായിൽ അല്ലെങ്കിൽ ജനനേന്ദ്രിയങ്ങളിൽ മലദ്വാരത്തിൽ വ്രണം, കൈകളുടെയോ കൈകളിലെയോ കാലുകളുടെയോ അല്ലെങ്കിൽ കാലിലെയോ ചുവന്ന തവിട്ടുപാടുകൾ, തൊണ്ടവേദന, മുടിക്കൊഴിച്ചിൽ, തലവേദന, ഭാരനഷ്ടം, വേദനാപേശികൾ, ക്ഷീണം, ഈ ലക്ഷണങ്ങൾ ചികിത്സ ഇല്ലാതെ കടന്നു പോകുമെങ്കിലും അണുബാധ ഇല്ലാതാക്കുന്നതിന്, രോഗം തുടർന്നുള്ള ഘട്ടങ്ങളിലേക്ക് പുരോഗമിക്കുന്നത് തടയുന്നതിനും ഈ ഘട്ടത്തിൽ ചികിത്സ നേടേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ അന്തലീനമായ ഘട്ടം. സിഫിലിസിന്റെ ഈ ഘട്ടത്തിൽ രോഗലക്ഷണങ്ങളൊന്നുമില്ല എങ്കിലും ചികിത്സ ഇല്ലാതെ രോഗലക്ഷണങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ആളുകൾ വർഷങ്ങളോളം ഒരു സിഫിലിസ് അണുബാധ ഉണ്ടാകാൻ ഇടയുണ്ട്. അതുപോലെ തന്നെ അവസാന ഘട്ടം, HIV. രോഗ പ്രതിരോധ വ്യവസ്ഥയെ ബാധിക്കുന്ന ഒരു വൈറസ് ആണ് HIV. ലക്ഷണങ്ങൾ: HIVയുടെ ആദ്യകാല ലക്ഷണങ്ങളിൽ പനിയും ക്ഷീണവും ഉൾപ്പെടും. HIV രോഗനിർണയം സ്വീകരിക്കുന്നതിന് ഒരു വ്യക്തി ഒരു പരിശോധനയ്ക്ക് വിധേയനാകേണ്ടതുണ്ട്. കാരണം ഇതെല്ലാം എപ്പോഴും രോഗലക്ഷണങ്ങൾക്ക് കാരണമാകില്ല. ഒരു വ്യക്തി അനുഭവിക്കുന്ന ലക്ഷണങ്ങൾ HIV വൈറസിന്റെ ഘട്ടത്തെ ആശ്രയിച്ചിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ പനി, വേദന പേശികൾ, തൊണ്ടവേദന, ക്ഷീണം, വീർത്ത ലിംഫ് ഗ്രന്ഥികൾ, രാത്രി വിയർക്കൽ ഇവയ്ക്കാണ് ഉണ്ടാവുക. എന്നിരുന്നാലും ഓറൽ സെക്സിലൂടെ HIV പകരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓറൽ സെക്സ് നൽകുന്ന വ്യക്തിക്ക് വായിൽ മുറിവുണ്ടെങ്കിൽ വൈറസ് ബാധ പിടിപെടും.